മഹാവിരുന്നിൻ മണിമുഴങ്ങി വരുന്നു ഞങ്ങൾ ബലിയണയ്ക്കാൻ പ്രശാന്ത സവിധി കരങ്ങൾ കൂപ്പാൻ കീർത്തനം പാടിടാം പ്രശാന്ത സവിധി കരങ്ങൾ കൂപ്പാൻ കീർത്തനം പാടിടാം ഹൃദയങ്ങൾ ഉണരും നിരദീപം തെളിയുമ്പോൾ ഈയൽ താരയിലെ മനമിന്നൊരു നവസൂനം ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ കളരിത്തറ കുഞ്ഞുവറീദ് കുഞ്ഞമ്മ തോമസ് പാലത്തിങ്കൽ ചീക്കു ഫ്രാൻസിസ് എന്നിവരുടെ ആത്മശാന്തിക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദീപബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വിശുദ്ധ യോശുവേ പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി, പ്രത്യേകിച്ച് ഈ വർഷം വിശുദ്ധ യോശുവേ പിതാവിൻ്റെ വർഷമായിട്ട് തിരുസഭ ആഘോഷിക്കുകയാണ്. ഈ വിശുദ്ധൻ നമ്മുടെ കുടുംബത്തെ മുഴുവനും കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ, കൈപിടിച്ച് നടത്തട്ടെ എന്ന് ഈ ഒരു മാസം മുഴുവനും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയ സഹോദരരെ, ഈ ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിനായി നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും എന്നോടും എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകഗതി അങ്ങയുടെ സമാധാനപൂർണമായ ക്രമീകരണത്താൽ നിയന്ത്രിക്കുവാനും അങ്ങയെ സഭ അങ്ങയെ പ്രശാന്തമായ ഭക്തിയിൽ ആനന്ദിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്തയുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെപ്പറ്റി മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു. ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. അവരാകട്ടെ അത് എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തു. അവർ തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടിരുന്നു. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി സുവിശേഷ പ്രസംഗകർ ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇവയിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു. ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവിൻ. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുവിൻ. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവിൻ.
മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരെല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ നൂറിരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരങ്ങളും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. എന്നാൽ മുൻപന്മാരിൽ പലരും പിൻപന്മാരും പിൻപന്മാരിൽ പലരും മുൻപന്മാരുമാകും. കർത്താവിൻ്റെ സുവിശേഷം. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇന്നത്തെ വചനം നൽകുന്നുണ്ട്. ഒന്നാമത്തെ വായനയിൽ, മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. അതായത് അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന വ്യാമോഹങ്ങൾക്ക് നമ്മൾ വിധേയരാകരുതെന്ന്. എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കും. അപ്പോൾ നമ്മുടെ വാക്കുകളാകട്ടെ, പ്രവൃത്തികളാകട്ടെ, പെരുമാറ്റമാകട്ടെ, അതിലൊക്കെ നമ്മൾ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നാണ് ഈ നോമ്പുകാലം മുഴുവനും നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ അതിന് കാരണമായിട്ട് ഈശോനാഥൻ പറയുന്നത്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്നാണ്. മറ്റൊരു കാരണവുമില്ല, ഈശോനാഥൻ പരിശുദ്ധനാണ്. അതുകൊണ്ട് അവിടുത്തെ പോലെ ആകാനായിട്ട് ഓരോ ക്രിസ്ത്യാനിയും ബാധ്യസ്ഥനാണ് ബാധ്യസ്ഥയാണ് എന്ന് മാത്രമാണ് ഈശോനാഥൻ നമ്മളോട് അരുളി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നോമ്പുകാലം വളരെ സന്തോഷത്തോടെ നമ്മൾ നാളെ മുതൽ ആരംഭിക്കുമ്പോൾ ഈ ഒരു ചിന്തയായിരിക്കണം നമ്മുടെ മനസ്സിനെ നയിക്കേണ്ടത്. എൻ്റെ കർത്താവ് എൻ്റെ ഈശോ പരിശുദ്ധനാണ്, അതുകൊണ്ട് ഞാനും പരിശുദ്ധനായിരിക്കണം. ആ ഒരു ചിന്തയിൽ നമ്മുടെ നോമ്പുകാലത്തിലേക്ക് സന്തോഷത്തോടെ പ്രവേശിക്കാനായിട്ട് നമുക്കാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോൽ. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോൽ. ഞാനങ്ങിൽ അർപ്പിക്കുന്നു ആബേലിൻ
കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോൽ ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോൽ പ്രിയ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. കർത്താവെ, അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് സമ്പൂജ്യമായ അൽത്താരയിലേക്ക് കാഴ്ചകളുമായി ഞങ്ങളോട് ഇണയുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങയുടെ കൃപയാൽ, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന അതേ രഹസ്യങ്ങളാൽ ഞങ്ങൾ സംശുദ്ധരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അളവില്ലാത്ത മഹത്വം അങ്ങയുടേത് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ അങ്ങേ ദൈവികതയാൽ മർത്യരായവരെ അങ്ങ് സഹായിച്ചു. മാത്രമല്ല, ഞങ്ങളുടെയും മർത്യതയ്ക്ക് തന്നെ പ്രതിവിധി നൽകുകയും നാശത്തിൽ നിപതിച്ച എല്ലാവരെയും ഏതു വഴിയാണോ അവർ വീണുപോയത് അതേ വഴി നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ അങ്ങ് രക്ഷിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങയുടെ മഹിമയെ ആരാധിക്കുകയും അങ്ങയുടെ മുൻപിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്നപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ നിരപമമങ്ങേ മഹിമകള നിരഞ്ഞു മഹിം വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോ നിത്യം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അകയാലങ്ങയാൽമാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നുറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എൻ്റെ നാളിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എൻ്റെ നാളിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മനഞ്ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു.
ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധ ആത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങൾ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭാമക്കളെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ കുഞ്ഞു വറീദ്, കുഞ്ഞമ്മ, തോമസ്, ചീക്കു ഫ്രാൻസിസ് എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടെ തുടർന്നായി തീർന്ന ഇവരെ അവിടെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ഈ ദേശം മുഴുവനിലും കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ പൗസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമമുഷ്ടാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നത്തെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കരീണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കരീണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും അനുഗ്രഹീതർ.
വൈദ്യർഗോണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരുതനായ ഈശോയെ അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുവെച്ചുന്ന അവിടുത്തെ അഭിഷിക്തരായ വൈദികരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിസ്തീർണത്തിനും സുശേഷാധിഷ്ഠിക ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് യാദൃപ്തും കൂടാതെ അങ്ങേ ദൃഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിസമായ ശരീരം ദിവസം തോറും സംഭവിക്കുന്ന അവരുടെ അഭിഷിക്തരങ്ങൾ മലിനമാകാതെ കാക്കേണമേ. അങ്ങേ വിലേറിയ തിരക്തത നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തൊള്ളുകയും ചെയ്യണമേ. അങ്ങേയുടെ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വസ്തതയും എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യവും അനുഭവിക്കുവാൻ ഇടവരട്ടെ. ലോകരക്ഷനായ ഈശോയെ അങ്ങേ പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷരെയും അങ്ങേ അമൂല്യമായ തിരക്തം പൂശി എപ്പോഴും വിസ്തീകരിക്കുകയും കാത്തൊള്ളുകയും ചെയ്യണമേ. വൈദ്യരാജ്ഞാമറിയമേ വൈദ്യർക്കുവേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പിതാവിന്റെ വണക്കമാസം ജപം. ഞങ്ങളുടെ പിതാവായ വിശുദ്ധേ, അങ്ങിൽ ആശ്രയിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലല്ലോ. ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങളാൽ അവരെ അങ്ങ് സമ്പന്നരാക്കുന്നു. ഭക്തവത്സലനായ പിതാവേ, അങ്ങ് ദൈവത്തിൽ നിന്നും പ്രാപിച്ചിരിക്കുന്ന മഹത്വം അനാദൃശ്യമാണ്. ഞങ്ങൾ പ്രത്യാശപൂർവം ആധ്യാത്മികവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനായി അങ്ങയുടെ സവിധത്തിലണയുന്നു. ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യോസേഫിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥ്യം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ആമേൻ. സുകൃതജപം. നീതിമാനായ വിശുദ്ധേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിമാനായ വിശുദ്ധേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിമാനായ വിശുദ്ധേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷാകരമായ ദാനത്താൽ പരിപോഷിതരായി അങ്ങേ കാരുണ്യം ഞങ്ങൾക്കേണ് അപേക്ഷിക്കുന്നു. അങ്ങനെ ഈ കൂതാശയാൽ ഇക്കാലയളവിൽ ഞങ്ങളെ അങ്ങ് പരിപോഷിപ്പിക്കുന്ന പോലെ നിത്യജീവനിലും ഞങ്ങൾ പങ്കാളികളാകുവാൻ കാരുണ്യപൂർവ്വം ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ ദേശം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാം. ദിവ്യബലി സമാപിച്ചു. കർത്താവിൻ്റെ സംരക്ഷണം നിറഞ്ഞ നല്ലൊരു മാസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എന്നോടെ നിഴലായി നിത്യ സഹായം മാതാവെന്നും കൂടെ വന്നു. മാതാവി ചിത്രമുള്ളുത്തനിയം അമ്മച്ചിയ നിന്നെ അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞി വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. ഇത്രയും ദയയുള്ള മാതാവെ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നോടെ നിഴലായി നിത്യ സഹായമായി മാതാവിന്നും കൂടെ വന്നു.